ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇത്തവണ വന്നിരിക്കുന്നത് ഒരു കൈപ്പങ്ങ വെച്ചിട്ടുള്ള ചറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അതിനായിട്ട് ഇതാ കൈപ്പയ്ക്ക, അതായത് പാവയ്ക്ക, ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കൈപ്പയ്ക്ക എടുക്കുമ്പോൾ നല്ല പച്ച കൈപ്പയ്ക്കയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. എൻ്റെ കയ്യിൽ കുറച്ച് പഴുത്തതൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കൂടിയിട്ട് അച്ചാറിടാന്ന് വിചാരിച്ചു. അപ്പോൾ അധികം മൂക്കാത്ത കൈപ്പയ്ക്കയാണ് നല്ലത് അച്ചാറിടാനായിട്ട്. ഞാൻ അധികം മൂക്കാത്ത കൈപ്പയ്ക്ക ഇട്ടപ്പോഴാണ് അച്ചാർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇത് ഒരു ചെറിയ നാല് കൈപ്പയ്ക്കയാണ് ഉണ്ടായിരുന്നത്. അതിൽ ഇതേ ഒരെണ്ണം പഴുത്തത് കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടിയിട്ട് ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ കൈപ്പയ്ക്ക അച്ചാറിടാനായിട്ട് ആദ്യം നമ്മൾ ഇതിൽ കുറച്ച് ഉപ്പും പിന്നെ ഒരു വലിയ ടീസ്പൂണിൽ ഒരു ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ വിനെഗർ ഒരു രണ്ട് സ്പൂൺ വിനെഗറും ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂർ അടച്ചു വയ്ക്കുക. അരമണിക്കൂറിന് ശേഷം നമുക്ക് അച്ചാറിടാം കേട്ടോ. അപ്പോൾ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മളുടെ കൈപ്പങ്ങ നമുക്കിനി എടുക്കുക. അപ്പോൾ നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അതിന് മുൻപ് ഇതിൽ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ സൊറക്കയും ഉപ്പെല്ലാം ഇതിൽ നല്ലോണം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ ഇങ്ങനെ പിഴിഞ്ഞ് വെള്ളം വാർത്തെടുക്കണ്ടോ, ഇതിൽ വെള്ളം പിഴിഞ്ഞപ്പോൾ പോരുന്നുണ്ടോ, നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ പിഴിഞ്ഞ് ഞാനൊരു പാത്രത്തിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ. പിഴിഞ്ഞതിന് ശേഷം നമുക്കിത് നന്നായിട്ട് വറുത്തെടുക്കാം. നല്ലെണ്ണയിൽ വറുത്തെടുത്താൽ അത്രയും നല്ലത്. അപ്പോൾ നമ്മുടെ പാവയ്ക്ക വറുത്തെടുക്കാനായിട്ട് അതായത് ചട്ടി ചൂടായപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ, കാരണം ഇത് കൈപ്പങ്ങ നല്ല കയ്പ്പാണ്. അപ്പോൾ ആ ഓയില് നമ്മൾ കൈപ്പങ്ങ വറുത്തെടുക്കുമ്പോൾ, പാവയ്ക്ക വറുത്തെടുക്കുമ്പോൾ നമുക്കത് ഓയില് ബാക്കിയുണ്ടെങ്കിൽ അത് വേസ്റ്റ് ആവും. കാരണം ആ ഓയിലിന് കയ്പ്പുണ്ടാവും. അതുകൊണ്ട് കുറച്ച് ഓയില് നമ്മൾ വറുത്തെടുക്കാൻ നോക്കുക. അപ്പോൾ നമ്മളുടെ പാവയ്ക്ക വറുത്തെടുക്കാം. കുറച്ച് കുറച്ചായിട്ടാണ് ഞാൻ വറുത്തെടുക്കുന്നത്. നമ്മുടെ പാവയ്ക്ക വല്ലാതെ അങ്ങ് മുരിഞ്ഞു പോകണ്ട, ഒരു ബ്രൗൺ കളറായാൽ മതി. അപ്പം നമ്മളെ പാവയ്ക്കെല്ലാം എന്താ ഈ ഒരു കളർ ചേഞ്ചിലാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഇത്രയും മുരിഞ്ഞാൽ മതി. അപ്പോൾ നമ്മളുടെ പാവയ്ക്ക വറുത്ത കൈപ്പയ്ക്കാന്നാണ് കേട്ടോ വായിൽ വരുന്നത്. ഞാൻ എപ്പോഴും കൈപ്പയ്ക്ക കൈപ്പയ്ക്കാന്ന് പറയുള്ളൂ. കൈപ്പയ്ക്കാന്നാണെന്നാണ് പറയണത്, ഞാൻ ഇങ്ങനെ പറയുള്ളൂ. എല്ലാവരും എന്നെ കളിയാക്കുന്നത് എന്താ കൈപ്പയ്ക്കാന്ന് പറയുന്നതെന്ന്. അപ്പോൾ നമ്മളുടെ പാവയ്ക്ക വറുത്ത ഓയില് ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ആ ചട്ടിയിലേക്ക് തന്നെയാണ് ഞാൻ കുറച്ച് ഓയിൽ അധികം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു രണ്ട് മൂന്ന് സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ലെണ്ണ എടുക്കുന്നതാണ് കേട്ടോ. ഏറ്റവും നല്ലത് നമ്മൾക്ക് അച്ചാറിടാൻ നല്ലെണ്ണയാണ് നല്ലത്. അപ്പോൾ നമ്മളുടെ ഇപ്പം ഞാനിതിൽ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ആ ഓയിലെല്ലാം ചൂടായി വരുന്നുണ്ട്. ഒരു ചെറിയ ടീസ്പൂണിൽ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുകെല്ലാം പൊട്ടി വരുന്നുണ്ട്. ഞാൻ ദാ ഒരു വാളം വെളുത്തുള്ളി ഒന്ന് ചതച്ചതാണ് കേട്ടോ. വെളുത്തുള്ളി നമ്മൾ അരിഞ്ഞിട്ടില്ല, ഒന്ന് ചതച്ചിട്ട് ഒന്ന് ഇടികളിൽ വെച്ച് ചതച്ചതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ അച്ചാറിൽ ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇതിനൊപ്പം തന്നെ രണ്ട് രണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു മൂന്ന് പച്ചമുളക് കേട്ടോ. ഇതാ ഇതുപോലെ അരിഞ്ഞെടുത്തതാണ്. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ പച്ചമുളകും വെളുത്തുള്ളി എല്ലാം ദാ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്താൽ മാത്രം പോരാ, ഇതിൻ്റെ ചൂടെല്ലാം പോകണം, അല്ലെങ്കിൽ ഈ ചൂടിൽ കിടന്നു കണ്ടിട്ട് പൊടി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ പൊടികൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ചൂടൊക്കെ ആറിയിട്ടുണ്ട്, ആ എണ്ണയുടെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. നമുക്കൊരു മൂന്ന് സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒന്നേ രണ്ട് മൂന്ന് ടീസ്പൂൺ മുളക് പൊടി. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കടുകും ഉലുവയും കൂടിയും ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുത്ത പൊടിയാണ്. അതൊരു മുക്കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വലിയ ടീസ്പൂണാണ്, ചെറിയ ടീസ്പൂണിൽ മുക്കാൽ ടീസ്പൂൺ ഉണ്ടാവുന്നത്. കാൽ ടീസ്പൂൺ കായംപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാൽ ടീസ്പൂൺ കായംപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ മഞ്ഞൾപ്പൊടി ചേർക്കാറില്ല. വേണമെന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പൊടികളുടെ പച്ചമുളം മാറിയതിന് ശേഷം നമുക്ക് പാവയ്ക്ക ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ പൊടികളുടെ പച്ചമുളം എല്ലാം മാറി വരുന്നുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുളിവെള്ളമാണ് കേട്ടോ.
വിനെഗറല്ലാട്ടോ, പുളിവെള്ളമാണ്. അതിനായിട്ട് രണ്ട് ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് ഇതുപോലെ നല്ല കട്ടിയിൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ടീസ്പൂൺ ടേബിൾ സ്പൂൺ കണക്കിന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ കണക്കിനാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് ടേബിൾ സ്പൂൺ കണക്കിന് ചേർത്ത് കൊടുക്കുകയാണ്. പുളിയൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിതിൽ ഏകദേശം ഒരു 10 സ്പൂൺ പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ പുളിവെള്ളം മസാലയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി പാവയ്ക്ക ചേർത്ത് കൊടുക്കാം. അപ്പോൾ വറുത്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇതാ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ പുളിയും എരിവൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം കേട്ടോ. നേരത്തെ ചേർത്ത് കൊടുക്കേണ്ടതായിരുന്നു, ഞാൻ വിട്ടുപോയതാണ്. ശർക്കരയൊക്കെ ഒന്ന് അലിഞ്ഞ് വന്നതിന് ശേഷം മാത്രം ഫ്ലെയിം ഓഫ് ചെയ്യുക, നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ശർക്കരയൊക്കെ മെൽട്ടായിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഫ്ലെയിമെല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട്. ഉപ്പൊക്കെ കറക്റ്റാണ്. ഇച്ചിരി പോരാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി കൈപ്പങ്ങ അച്ചാറ്, പാവയ്ക്ക അച്ചാറോടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നിങ്ങൾ പാവയ്ക്ക അച്ചാർ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യുക. നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും എല്ലാവരും ഹാപ്പിയായിട്ടും ഹെൽത്തിയായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുക. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.